ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വെൽക്കം പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ് എൻ ടി എസ് സി 2020 ഓറിയന്റേഷൻ വെബിനാറിലേക്ക്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷെഫീർ അമ്പാട്ടാണ്. ഞാനൊരു ഐ ഐ ടി മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. ഇലാൻ ലേണിംഗ് ലാബ്സിന്റെ കൂടെ ഏകദേശം 2 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന്റെ എയിം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, എൻ ടി എസ് സി എക്സാം അതിന്റെ ഡേറ്റും അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. December 13 എക്സാം, അതേപോലെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി 1 മാസം കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ എക്സാമിന് എക്സാം എന്താണ്, എക്സാം അതെങ്ങനെയാണ് നടത്തപ്പെടുന്നത്, അതിന്റെ പാറ്റേൺ എന്താണ്, അതിന്റെ സിലബസ് എന്താണ്, അതേപോലെ ഈ എക്സാം എന്തിനാണ് എഴുതുന്നത്, ആർക്കൊക്കെ ഇത് എഴുതാൻ പറ്റും, അങ്ങനെ തുടങ്ങി എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എക്സാമിന്റെ പ്രിപ്പറേഷൻ, ഈ എക്സാമിന്റെ പ്രിപ്പറേഷൻ എന്നാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇതിലുണ്ടാവുക, അങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകൾ കുട്ടികൾക്കുണ്ടാവും. അപ്പം അതും ക്ലിയർ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഈ ഒരു എക്സാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വെബിനാറാണിത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി കുട്ടികൾ എപ്പോ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലാൻ ലേണിംഗ് ലാബ്സിന്റെ തന്നെ അക്കാഡമിക് ഡയറക്ടർ ആയിട്ടുള്ള ഇക്ബാൽ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. യെസ്, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? യെസ് സർ, കേൾക്കാം. യെസ്, എന്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. നേരത്തെ പറഞ്ഞ പോലെ ഇലാൻ ലേണിംഗ് ലാബ്സിന്റെ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ആണ്, അതുപോലെ അക്കാഡമിക് ഡയറക്ടറാണ്. ബൈ ക്വാളിഫിക്കേഷൻ ഞാനൊരു ഐ ഐ ടി എഞ്ചിനീയർ ആണ്. ഞാനൊരു 8 വർഷങ്ങളായിട്ട് ഒരു പ്രൊഫഷണൽ കോച്ചാണ്, അതായത് ഐ ഐ ടി ജെഇ, അതുപോലെ കെ വി പി വൈ, മാത്സ് ഒളിമ്പ്യാഡ്, അതുപോലെ കോമ്പറ്റിറ്റീവ് പരീക്ഷകൾക്ക് വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ കോച്ചാണ്. നമ്മളിതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പരീക്ഷകൾ സാധാരണ ബോർഡ് പരീക്ഷ പോലെയുള്ള എക്സാംസ് ഒന്നും നൽകില്ല. ബോർഡ് എക്സാമിന് നമുക്കറിയാം 5ഓ 6ഓ അല്ലെങ്കിൽ 10ഓ പരീക്ഷ ഒക്കെ ഉണ്ടാവും. അപ്പോൾ 10 ദിവസമൊക്കെ ആയിട്ട് പരീക്ഷ നടക്കുന്നു. ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ചെറിയ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആ 2 മണിക്കൂർ പരീക്ഷ അല്ലെങ്കിൽ 3 മണിക്കൂർ പരീക്ഷ ചെറുതായിട്ടൊന്ന് മോശമായാലും എന്താണ്, അല്ലെങ്കിൽ 5ഓ 10ഓ മാർക്കും നമുക്ക് നഷ്ടപ്പെട്ടാലും വലിയ കാര്യമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താണ് ഒന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതിയൊക്കെ എടുക്കാം. എന്നാൽ ഈ കോമ്പറ്റീറ്റീവ് പരീക്ഷയിലൊന്നല്ല കഥ. നമ്മൾ 2 കൊല്ലോ അല്ലെങ്കിൽ 3 കൊല്ലോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വെറും 3 മണിക്കൂറുള്ള ഒരു പരീക്ഷയിലാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പരീക്ഷ ഒരു വളരെ കുറഞ്ഞ ചുരുങ്ങിയ സമയം കൊണ്ട്, ഇപ്പോ ജെഇ അല്ലെങ്കിൽ നീറ്റ് പോലത്തെ ഒരു പരീക്ഷ എടുത്താല്, അല്ലെങ്കിൽ കെ വി പി വൈ പോലത്തെ ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷ എടുത്താൽ, അല്ലെങ്കിൽ എൻ ടി എസ് സി പോലുള്ള ഒരു പരീക്ഷ എടുത്താല്, ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആണ് നമ്മളെല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ അതിന് റീ അറ്റംപ്റ്റ് ഇല്ല. പിന്നെ പിന്നത്തെ കൊല്ലം എഴുതാൻ പറ്റുള്ളൂ. എൻട്രൻസ് പരീക്ഷയാണെങ്കിൽ പിന്നത്തെ കൊല്ലം എഴുതാൻ പറ്റും. എൻ ടി എസ് സി കഴിഞ്ഞാൽ ഇതിന്റെ ഇതോടുകൂടി നമ്മുടെ ചാൻസ് കഴിഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാല് നമ്മൾ സ്കൂളിലുള്ള ക്വാളിഫയിങ് പരീക്ഷകളെയും ബോർഡ് എക്സാമുകളെക്കാളും ഒക്കെ അതിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ട എക്സാമുകളാണ് കോമ്പറ്റീറ്റീവ് എക്സാംസ്. ഈ കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്നാൽ 2 ടൈപ്പ് എക്സാംസ് ഉണ്ട്. ഒന്ന്, കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പരീക്ഷകളും 2, നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള സ്കോളർഷിപ്പ് തരുന്ന, ഉദാഹരണത്തിന് നമ്മൾ നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ കണ്ട LSS, USS, NTSC, പിന്നെ അതുപോലെ KVPY, നിങ്ങൾ +1 ഉടനെ കാണുന്ന KVPY പരീക്ഷകൾ, അങ്ങനത്തെ ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പൊ സത്യം പറയാം, നമ്മൾ ഇതിന്റെ പ്രാധാന്യം നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇതെല്ലാം കോമ്പറ്റീറ്റീവ് പരീക്ഷകളാണെന്നുള്ള ആ ഒരു പോയിന്റ് ആണ് ആദ്യം നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ മാർക്ക് വാങ്ങാൻ സാധ്യമല്ല. SSLC 45,000 പേർക്ക് ഫുൾ A+ കിട്ടി, 45,000 പേരും ഹാപ്പിയാണ്. അത്ര അധികം ആളുകളെ സന്തോഷിപ്പിക്കാൻ ഈ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് സാധ്യമല്ല. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ പോലുള്ള വലിയൊരു രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതിയിട്ട് വളരെ ചുരുങ്ങിയ ആളുകൾക്കാണ് ഈ കോമ്പറ്റീറ്റീവ് പരീക്ഷയിൽ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിലെ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിൻ്റെതായ രീതിയിൽ അതിന് പ്രിപ്പറേഷൻ ചെയ്യണം. അതിൻ്റെതായുള്ള രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാല് ഒന്ന്, എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. എക്സാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സ്കൂൾ പരീക്ഷകള്
നമുക്കറിയാം അതിന് നോർമൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന്റെ ഓർഡറിൽ നമ്മൾ വൺ ബൈ വൺ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവാം, അങ്ങനെയൊക്കെ വേണം. പക്ഷെ ഈ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ പലപ്പോഴും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ആൻസറും അതോടൊപ്പം തെറ്റായിട്ടുള്ള ആൻസറുകളൊക്കെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഒരു വേറെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അത് മാത്രമല്ല അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നത് തെറ്റിപ്പോയാൽ നമുക്ക് കിട്ടേണ്ട മാർക്കിന് പുറമേ നമ്മൾ മുന്നേ ചെയ്ത് നമുക്ക് മുന്നേ ചെയ്ത് കിട്ടിയതിൽ നിന്നുള്ള മാർക്ക് കൂടി അവരെടുത്തോണ്ട് പോകും. ഓക്കെ, അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല ഇതിൽ ടെംപ്റ്റേഷൻ ഉണ്ടാവും. കാരണം എന്താ, എല്ലാ ആൻസറും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒപ്പം തന്നെ ആൻസറും വരുന്നുണ്ട്. അതിൽ നമ്മൾ മാർക്ക് ചെയ്യണമല്ലോ ആൻസർ. അപ്പൊ നമുക്ക് ടെംപ്റ്റേഷൻ ആണ് ആൻസർ മാർക്ക് ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഈ കോമ്പറ്റീറ്റീവ് പരീക്ഷ ഉണ്ട്. അപ്പൊ കോമ്പറ്റീറ്റീവ് പരീക്ഷകളുടെ നേച്ചർ നമുക്ക് മനസ്സിലാവണം. അതുപോലെ തന്നെ സമയം വലിയൊരു ഫാക്ടറാണ്. സാധാരണ ഒരു പരീക്ഷയിൽ, ബോർഡ് എക്സാം പരീക്ഷ ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, ആ സാധാരണ ഒരു ആവറേജ് കുട്ടിക്കും ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും പരീക്ഷ ഡിസൈൻ ചെയ്തുള്ളത്. എന്നാൽ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ അങ്ങനെയായിരിക്കോ അല്ല. കോമ്പറ്റേറ്റീവ് പരീക്ഷ എന്ന് പറഞ്ഞാൽ, നീറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം എടുത്ത് നോക്കിയാൽ 3 മണിക്കൂറിൽ 180 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. 3 മണിക്കൂർ എന്ന് വെച്ചാൽ ഓരോ മിനിറ്റിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പോകണം. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. കാരണം എന്താ, ഒരു ടൈം കൺസ്ട്രെയിൻ്റ് ഉണ്ട്. തെറ്റരുത്, തെറ്റിപ്പോയാൽ എന്താണ്, നെഗറ്റീവ് അടിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി അത് മാത്രമല്ല, ബോർഡ് എക്സാമിന് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല 100% വാങ്ങലോ 90% വാങ്ങലോ 95% ഒക്കെ വാങ്ങലാണ്. പക്ഷേ ഈ കോമ്പറ്റീറ്റീവ് പരീക്ഷകളുടെ കാര്യം ഒന്നും അങ്ങനെയല്ല. പല പരീക്ഷകളിലും അത്യാവശ്യം, ഇപ്പോൾ IIT നടത്തുന്ന പരീക്ഷ ഉണ്ട്, JEE പരീക്ഷ. JEE പരീക്ഷയിൽ 50% മാർക്ക് കിട്ടിയാൽ അത് വലിയ നല്ല മാർക്കാണ്. JEE അഡ്വാൻസ് പരീക്ഷയിൽ 50% കിട്ടിയാൽ സാധാരണ ഗതിയിൽ IIT അഡ്മിഷൻ കിട്ടും. ഈ പരീക്ഷകളില് സിലബസ് നമ്മൾ പരിശോധിച്ചാൽ ഇത് പലപ്പോഴും സ്കൂൾ സിലബസുമായിട്ട് കോയിൻസൈഡ് തന്നെയാണ്. സ്കൂളിൽ പഠിക്കുന്ന അതേ സിലബസ് തന്നെയായിരിക്കും മോർ ഓർ ലെസ് ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പരീക്ഷയിൽ ആരാണ് ഇവരെ കൂടെ മത്സരിക്കുന്നത്? ഈ കുട്ടികളുടെ, നമ്മുടെ മക്കളുടെ പ്രായത്തിലുള്ള അതേ കുട്ടികൾ തന്നെ. നമ്മുടെ മക്കൾ ഇപ്പൊ 14-15 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അവരതേ പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ പരീക്ഷ എഴുതുന്നത്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളാണ്, അല്ലാണ്ട് വേറെ രാജ്യത്ത് സായിപ്പിന്റെ കുട്ടി വന്നിട്ടല്ല ഈ പരീക്ഷ എഴുതുന്നത്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ പ്രായത്തിലുള്ള, നമ്മുടെ മക്കളുടെ പ്രായത്തിലുള്ള അതേ കുട്ടികള് നമ്മളെ കുട്ടികൾക്കൊക്കെ അറിയുന്ന സിലബസിനെ ബേസ് ഉള്ള പരീക്ഷകളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇത് പോസിബിൾ ആണ്. ആകെയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ കോമ്പറ്റീഷന്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കണം, പരീക്ഷയുടെ നേച്ചർ എന്താന്നുള്ളത് മനസ്സിലാക്കണം. അത് മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷകളാണെങ്കിൽ അതിൻ്റെതായുള്ള രീതികൾ മനസ്സിലാക്കണം. ഇതിന് ടൈം കൺസ്ട്രെയിൻറ് ഉണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ കോമ്പറ്റീഷൻ പോകണമെങ്കിൽ ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് ഇപ്പോ ഒരേ ഒരു വഴി എന്താ വെച്ചാൽ, എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോൾ ഒരു എൻട്രൻസ് പരീക്ഷ എടുത്തത് നമ്മൾ കാണുന്ന സ്ഥിതി കണ്ടുണ്ട്. പ്ലസ് വൺ പ്ലസ് ടുവിൽ ബോർഡ് എക്സാമിന് പഠിക്കാം, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നുണ്ടാവാം. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്, പ്ലസ് വൺ പ്ലസ് ടുവിലെ മുഴുവൻ സിലബസ് ആണ് ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. എന്നാൽ മുൻകൂട്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടി ഓവർ ഒരു 3-4 വർഷം കൊണ്ടാണ് ഈ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവർക്ക് സമയം കിട്ടുന്നത്. അപ്പൊ ഒരുപാട് പ്രഷറോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കുട്ടികളുടെ മേല് വരില്ല. അപ്പൊ ഏറ്റവും നല്ലത്, എന്ത് മത്സര പരീക്ഷകൾ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആ കോമ്പറ്റീഷൻ എക്സാമിനെ കുറിച്ച് അറിയണം. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ എന്താ വെച്ചാൽ വളരെ ലേറ്റ് ആയിട്ടാണ് ഇങ്ങനത്തെ എക്സാംസിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ. ഓക്കെ, 2, ഇതിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും ധാരാളം നല്ല ധാരണ ഉണ്ടാവണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പരീക്ഷകൾക്ക് അതിന് വേണ്ട കൃത്യമായിട്ടുള്ള കോച്ചിങ്ങോ അല്ലെങ്കിൽ എത്രയും നേരത്തെ അതിനുവേണ്ടി പ്രിപ്പറേഷൻ ഇല്ലാതെ കിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ, എത്ര ഇന്റലിജന്റ് കുട്ടിയാണ്, എത്ര ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്, നമുക്കറിയാം അത്യാവശ്യം ഇന്റലിജന്റ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ് കുട്ടിക്ക്, SSLC ഫുൾ A+ വാങ്ങാൻ യാതൊരു വിഷമവുമില്ല. എന്നാൽ കോമ്പറ്റീറ്റീവ് പരീക്ഷകളിലൊക്കെ അത് അതല്ല. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് കുട്ടികളിൽ നിന്ന് വെറും 100,000-ോ 1,000-ോ ആളുകളെ മാത്രം സെലക്ട് ചെയ്യുന്ന പരീക്ഷകളാണ് ഇതെല്ലാം. അപ്പൊ അതിൻ്റെതായുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻ, അതിന്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ NTSC പരീക്ഷ എഴുതിയാലും ഇതുപോലെ മറ്റു പരീക്ഷകൾ എഴുതിയാലും അൾട്ടിമേറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്കോളർഷിപ്പ് കിട്ടുമോ കിട്ടാതിരിക്കുക അതൊക്കെ വേറെ കാര്യം, അതിനേക്കാൾ ഉപരി അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പോഷറും അതിൽ നിന്ന് കോൺഫിഡൻസും ഒക്കെ വലിയൊരു ഫാക്ടറാണ്. കാരണം ഇനിയുള്ള ലോകത്തിൽ ഇവർ ഫേസ് ചെയ്യാൻ പോകുന്നതൊക്കെ കോമ്പറ്റീറ്റീവ് പരീക്ഷകളാണെന്ന് മനസ്സിലാക്കുക, അല്ലാതെ ക്വാളിഫയിങ് പരീക്ഷകളല്ല. ഇനി അവർ കാണാൻ പോകുന്നതൊക്കെ കോമ്പറ്റീറ്റീവ് പരീക്ഷകളാണ്.
അപ്പൊ അങ്ങനെ ഒരു മനസ്സിലാക്കിയ, ഇങ്ങനത്തെ ഒരു ആവശ്യം മനസ്സിലാക്കിയ ഒരു കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇലാൻ ലേണിംഗ് ലാബ്സ്. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ കേരളത്തില് നമ്മുടെ നാട്ടിലുള്ള ആളുകള്, ഞങ്ങൾക്കൊക്കെ എന്താ ഭാഗ്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരു സ്പാർക്ക് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് എത്താൻ പറ്റിയത്. അപ്പോ അങ്ങനത്തെ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ എത്രയും നേരത്തെ നമുക്ക് കിട്ടുന്നോ അത്രയും നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്പാർക്ക് തരിക, അങ്ങനത്തെ ഒരു ഗൈഡൻസ് തരിക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ എലാൻ ലേണിംഗ് ലാബ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് ഷെഫീർ സാർ എൻ ടി എസ് സിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എൻ ടി എസ് സി എക്സാമിനെ പറ്റി ഇപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഈ എക്സാം, എന്താണ് ഇതിൽ ചോദിക്കാൻ പോകുന്നത്, ഇതിന്റെ സിലബസ് എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലർക്കും ക്ലിയർ ആയിരിക്കില്ല, പാരന്റ്സിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. എന്താണ് ഈ എക്സാം എന്നുള്ളത് എ ടു സെഡ് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എൻ ടി എസ് സി? നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന എക്സാമാണ് ഈ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. ഏകദേശം 55 വർഷമായി ഈ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട്, 55 years ആയിട്ടുണ്ട് ഈ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട്. ക്ലാസ് 10 പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവര് സി ബി എസ് ഇ സിലബസ് ആകാം, അവര് സ്റ്റേറ്റ് സിലബസ് ആകാം, അവർ ഐ സി എസ് ഇ സിലബസ് ആകാം, അങ്ങനെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഏത് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കും അപ്പിയർ ചെയ്യാവുന്ന എക്സാമാണ് നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ എല്ലാ വർഷവും ഇത് നവംബറിലാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് നടത്താറുള്ളത്. നവംബർ മാസത്തിലാണ്, നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ് എല്ലാ വർഷവും സ്റ്റേജ് 1 കണ്ടക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ആ സ്റ്റേജ് 1 കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേജ് 1 എക്സാം കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി സ്റ്റേജ് 1 നടത്തുന്നത് കേരള ഗവൺമെന്റ് ആയിരിക്കും. അങ്ങനെ ഓരോ റെസ്പെക്റ്റീവ് സ്റ്റേറ്റിന്റെ ഗവൺമെന്റ്സ് ആണ് അവരുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേജ് 1 എക്സാമിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഓരോ സ്റ്റേറ്റിൽ നിന്നും കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്വാളിഫൈ ആകും. ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നെക്സ്റ്റ് ഇയർ മെയ് മാസത്തിൽ സ്റ്റേജ് 2 അപ്പിയർ ചെയ്യും. സ്റ്റേജ് 2 എക്സാം ഒക്കെ എഴുതുന്നത് കണ്ടക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എൻ സി ആർ ടി ആണ്. ഒരു കോമൺ എക്സാം ആയിട്ട് ഈ സെലക്ടഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യും. അതിൽ നിന്നും 2000 സ്റ്റുഡൻസിനാണ് ഈ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ സ്കോളർഷിപ്പ് കിട്ടാൻ പോകുന്നത്. ടോട്ടൽ നമ്പർ 2000 ആണ്. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഇത് 1000 പെർ ഇയർ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഇത് ഇൻക്രീസ് ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട്, ഒരു വർഷം 2000 കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടും എന്ന് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ എക്സാമിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ എക്സാം ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ്, ഇത് കിട്ടിയത് കൊണ്ട് എന്താണ് ഗുണം? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മന്ത്ലി സ്റ്റൈപ്പൻഡ്, ഇത് കിട്ടിയിട്ടുള്ള 2000 സ്റ്റുഡൻസിന് മന്ത്ലി സ്റ്റൈപ്പൻഡ് കിട്ടും. എന്ന് മുതലാണ് കിട്ടി തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് 1 മുതൽ, അവരുടെ പ്ലസ് 1 എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് മുതൽ അവർക്ക് ഈ മന്ത്ലി സ്റ്റൈപ്പൻഡ് കിട്ടും. പ്ലസ് 1 പ്ലസ് 2 അതേപോലെ തന്നെ അവരത് കഴിഞ്ഞിട്ട് ഡിഗ്രി എഡ്യൂക്കേഷന് വേണ്ടി പോകും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അവർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞ് പി എച്ച് ഡി വരെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങളുടെ പ്ലസ് 1 എഡ്യൂക്കേഷൻ മുതൽ നിങ്ങളുടെ പി എച്ച് ഡി എഡ്യൂക്കേഷൻ വരെ നിങ്ങൾക്ക്, നിങ്ങളൊരു എൻ ടി എസ് സി സ്കോളർ ആണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് കിട്ടും. അത് നിങ്ങളുടെ ആ ലെവലിനനുസരിച്ച് ഈ സ്റ്റൈപ്പൻഡിന്റെ എമൗണ്ടിലും വ്യത്യാസം വരും. ഓക്കെ, മാത്രമല്ല ഈ ഒരു സ്കോളർ ആകുന്നതോടുകൂടി പിന്നെ നിങ്ങൾ എൻ ടി എസ് സി സ്കോളർ എന്നുള്ള ഒരു ടാഗ് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, എൻ ടി എസ് സി സ്കോളർ എന്നുള്ള, അതായത് ഒരു വർഷം ഇന്ത്യയിൽ ആകെ 2000 പേർക്ക് മാത്രം കിട്ടുന്ന ഒരു ടാഗാണ് എൻ ടി എസ് സി സ്കോളർ. അതുകൊണ്ട് തന്നെ അതിന് അത്രയും വലിയൊരു വാല്യൂ ഉണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് ഈ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലസ് 2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് തന്നെ നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഏതെങ്കിലും എക്സാമിന്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ ചെന്നിട്ട് നിങ്ങൾ ഒരു എൻ ടി എസ് സി സ്കോളർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ആ വാല്യൂ കിട്ടും. അതേപോലെ നിങ്ങൾ കോളേജിലേക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റെസ്യൂമേല്, നിങ്ങളുടെ ബയോഡാറ്റയിൽ നിങ്ങളൊരു എൻ ടി എസ് സി സ്കോളർ ആണെന്നുള്ള ഒരു പോയിന്റ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഏത് കോളേജിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഏതൊരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഫ്യൂച്ചറിൽ ജോബിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ അത് അത്രയും വാല്യൂ ഉള്ളൊരു ടാഗാണ്. അതേപോലെ തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലേക്ക് പലരും, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് എല്ലാ വർഷവും ഫോറിൻ യൂണിവേഴ്സിറ്റീസിലേക്ക് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്തും നിങ്ങളുടെ കോളേജ് ആപ്ലിക്കേഷനിൽ എൻ ടി എസ് സി സ്കോളർ എന്നുള്ള ഒരു ടാഗ് വളരെയധികം വാല്യൂ ഉള്ളതാണ്. ഓക്കെ, മാത്രമല്ല ഒരു സ്പെസിഫിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, IIIT ഡൽഹി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഡൽഹിയിലുള്ള. എൻ ടി എസ് സി സ്കോളേഴ്സിന് അവർ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷന് ഡയറക്റ്റ് ആയിട്ട് 6 marks ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഡൽഹിയിലുള്ള. ഓക്കെ, മാത്രമല്ല ഒരുപാട് കോഴ്സുകളിലും ഒരുപാട് മെറ്റീരിയൽസിനും ഈ എൻ ടി എസ് സി സ്കോളേഴ്സിന് എന്തുണ്ട്, ഡിസ്കൗണ്ടുകൾ
അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, എൻ പി എസ് സി സ്കോളർഷിപ്പ് കിട്ടിയ ഒരു കുട്ടിയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള പല കോഴ്സുകളിലും ഇനി ഗവൺമെന്റ് സൈഡിലാണെങ്കിൽ തന്നെ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇതുകൊണ്ട് എന്തുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്, ബോണസ്. ഓക്കെ, അപ്പോ ഇതുവരെ ഉള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ എന്താണ് എൻ പി എസ് സി എന്ന് സംശയം ഉണ്ടായിരുന്നവർക്കും അതേപോലെ തന്നെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്ലസ് വണ്ണില് 1,250 rupees പെർ മന്ത് ആണ് സ്കോളർഷിപ്പ്. എന്ന് വെച്ചാൽ ഒരു വർഷം നിങ്ങൾക്ക് 15,000 rupees കിട്ടും. അതേപോലെ തന്നെ പ്ലസ് ടുവിലും സെയിം 1,250 പെർ മന്ത് ആണ്, ടോട്ടൽ 15,000. ഡിഗ്രിയിൽ 2,000 പെർ മന്ത് ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിൽ അഗെയിൻ 2,000 പെർ മന്ത് ആണ്. പിന്നെ നിങ്ങൾ ഒരു പി എച്ച് ഡി സ്കോളർ ആയിട്ട് റിസർച്ച് ഏരിയയിലൊക്കെ പി എച്ച് ഡി പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻറ് ആവുകയാണെന്നുണ്ടെങ്കിൽ യു ജി സി നോംസ് അനുസരിച്ച് കൊണ്ടുള്ള മന്ത്ലി സ്കോളർഷിപ്പും ഒരു എൻ പി എസ് സി സ്കോളർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഒരു ചെറിയ കാര്യമല്ല, വളരെ വലിയൊരു സംഭവം തന്നെയാണ് എൻ പി എസ് സി സ്കോളർഷിപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള കോമ്പറ്റീഷനും അക്കോർഡിംഗ്ലി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്നൊരു വർഷം 2,000 കുട്ടികളെയാണ് ഇതിലേക്ക് സെലക്റ്റഡ് ആവുക. അത് തന്നെ രണ്ട് എക്സാമുകൾ, രണ്ട് കടമ്പകൾ കടന്നിട്ട് വേണം ഈ എക്സാമ് ക്വാളിഫൈ ചെയ്ത് ഫൈനലി ഒരു എൻ പി എസ് സി സ്കോളർ ആവാൻ. അപ്പോൾ നേരത്തെ ഇക്ബാൽ സാർ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് കിട്ടുക എന്നൊരു വാശി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അത് 100% എഫേർട്ട് ഇട്ടുകൊണ്ട് അറ്റൻഡ് ചെയ്യുക, 100% കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു, നിങ്ങൾക്ക് കഴിയാവുന്ന മാക്സിമം നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുക എന്നുള്ളത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസും അതുകൊണ്ട് കിട്ടുന്നൊരു എക്സ്പോഷറും വളരെ വലുതാണ്. കാരണം ഏതൊരു ജോബിനാണെങ്കിലും, ഇപ്പോൾ പി എസ് സി ആണെങ്കിലും യു പി എസ് സി ആണെങ്കിലും ഒക്കെ എല്ലായിടത്തും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഉണ്ടാകും. അത് ക്വാളിഫൈ ചെയ്തവരായിരിക്കും എന്ത് ചെയ്യുക, ഈ ജോബാണെങ്കിലും കോളേജുകളാണെങ്കിലും ഒക്കെ അവിടേക്കൊക്കെ അഡ്മിഷന് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ഇനി മോഡ് ഓഫ് എക്സാമിനേഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുക. രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. സ്റ്റേജ് വണ്ണ് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും നടത്തുന്ന എക്സാമാണ്. അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ December 13 കേരള ഗവൺമെന്റ് അനൗൺസ് ചെയ്തത്, എസ് സി ആർ ടി അനൗൺസ് ചെയ്ത ഡേറ്റ് ആണ് December 13, ഞായറാഴ്ചയാണ്. സ്റ്റേജ് ടു നാഷണൽ ലെവൽ കണ്ടക്ട് ചെയ്യുന്നത് എൻ സി ആർ ടി ആണ്. ആർക്ക് വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യുക, ക്വാളിഫൈ ചെയ്ത് സ്റ്റേജ് വൺ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ് സ്റ്റേജ് ടു. അപ്പൊ കഴിഞ്ഞ 2019 സ്റ്റേജ് വൺ എക്സാം കഴിഞ്ഞു, അതിൽ ക്വാളിഫൈ ചെയ്ത കുട്ടികളുടെ ലിസ്റ്റ് പുറത്തു വന്നു. പക്ഷേ ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ കാരണം സ്റ്റേജ് ടു എക്സാം ഇതുവരെ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, അത് അധികം വൈകാതെ തന്നെ അനൗൺസ് ചെയ്യും. എന്തായാലും സ്റ്റേജ് വൺ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അറൌണ്ട് ഏകദേശം 240 കുട്ടികളാണ് കേരളത്തിൽ നിന്ന് സെലക്റ്റഡ് ആവുക. കഴിഞ്ഞ വർഷത്തെ കണക്ക് പറഞ്ഞാൽ കൃത്യം 238 കുട്ടികളാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, 240 കുട്ടികളാണ് സ്റ്റേജ് വണ്ണിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സ്റ്റേജ് ടു എഴുതാനുള്ള അർഹത നേടുക. ഓക്കെ, ഇതാണ് എക്സാമിനേഷന്റെ നടത്തിക്കുന്ന രീതി, നടത്തിപ്പ് രീതി എന്ന് പറയുന്നത്, മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി സിലബസ് എന്താണ്, എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? അപ്പൊ രണ്ട് പാർട്ടാണ് എക്സാമിനുള്ളത്. ഒന്ന് മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, എം എ ടി എന്ന് വിളിക്കും, മെന്റൽ എബിലിറ്റി ടെസ്റ്റ്. അപ്പൊ ഇത് നിങ്ങളുടെ സ്കൂൾ സിലബസ് എന്നുള്ളതല്ല, സ്കൂൾ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്ത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ്. ടോട്ടൽ 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുക. 120 minutes അല്ലെങ്കിൽ 2 hours എക്സാം എഴുതാനുള്ള സമയം. അപ്പൊ ഇതിൽ ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, അതായത് വെർബൽ, നോൺ വെർബൽ, റീസണിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട്, കുട്ടികളുടെ ലോജിക്, കുട്ടികളുടെ യുക്തി, കുട്ടികളുടെ ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് വായിച്ച് ചെയ്യേണ്ട ഒരുപാട് ചോദ്യങ്ങളാണ്. ഇതിന് നേരത്തെ പഠിക്കാനുള്ള സിലബസോ കാര്യങ്ങളോ ഒന്നുമില്ല. പകരം ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ എം എ ടി അറ്റംപ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എല്ലാവർക്കും ഉള്ള ഒരുപാട് കോമൺ ലോജിക്, കോമൺ സെൻസ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് ഈ എം എ ടി എന്ന് പറയുന്ന ടെസ്റ്റില് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതിനുവേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ഇതിനുവേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഇതിനുവേണ്ടി ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. എം എ ടി എന്ന് പറയുന്ന സബ്ജക്റ്റില്, എം എ ടി എന്ന് പറയുന്ന സബ്ജക്റ്റില് ചോദിക്കാവുന്ന അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ഏതെല്ലാം ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ്, ആ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലാണ് എം എ ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണാത്ത പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പല ഫിഗറുകൾ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 4 figures വന്നിട്ട് അതുമായുള്ള റിലേഷൻ കണ്ടെത്തിയിട്ട് 5th ഫിഗർ ഏതാണെന്ന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ എല്ലാം നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് മെന്റൽ എബിലിറ്റി
ടെസ്റ്റ് എന്ന് പറയുന്നത്. 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും ഈ പാർട്ട്. ഒരു കറക്റ്റ് ആൻസറിന് 1 മാർക്കാണ് കിട്ടുക, റോങ് ആൻസറിന് 0 മാർക്ക്. നെഗറ്റീവ് മാർക്കിംഗ് എൻ ടി എസ് സിക്ക് ഇല്ല. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് എന്തിലില്ല? എൻ ടി എസ് സി എക്സാമിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ടോട്ടൽ 2 മണിക്കൂർ കൊണ്ട് ഈ 100 ചോദ്യം എന്ത് ചെയ്യേണ്ടി വരും? അറ്റൻഡ് ചെയ്യേണ്ടി വരും സ്റ്റേജ് 1-ൽ. ഓക്കെ, ഇനി പാർട്ട് 2. പാർട്ട് 2 സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ എസ് ഐ ടി എന്ന് പറയുന്നത്, സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് ഡയറക്ട്ലി എവിടെ നിന്നാണ്? നിങ്ങളുടെ സിലബസ് നിന്നാണ്. നിങ്ങൾ 8-ലും 9-ലും 10-ലും ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എസ് ഐ ടി. അതിന്റെ ആ ഡിവിഷൻ എങ്ങനെയാണ്? മാത്തമാറ്റിക്സിൽ 20 ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞു ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്, ഇതിനും അഗൈൻ 120 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മണിക്കൂറാണ് ഉണ്ടാവുക. മാത്തമാറ്റിക്സിന് 20 ക്വസ്റ്റ്യൻസ് ആണ് ഔട്ട് ഓഫ് 100. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി മൂന്നും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് 40 ക്വസ്റ്റ്യൻസ് ആണ്. സോഷ്യൽ സയൻസ് 40 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇത് സയൻസും മാത്സും മാത്രം പഠിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. കാരണം 40 മാർക്സ് എവിടുന്ന വരുന്നത്? സോഷ്യൽ സയൻസ്. 100 മാർക്സ് എവിടുന്ന വരുന്നത്? മെന്റൽ എബിലിറ്റി ടെസ്റ്റിൽ നിന്നാണ്. ഓക്കെ, അതായത് ഇതൊരു മാത്സ് നന്നായി അറിയാവുന്ന ഒരു കുട്ടിക്ക് നന്നായി പെർഫോം ചെയ്യുന്ന എക്സാം ആണോ? അല്ല. അല്ലെങ്കിൽ സയൻസ് നന്നായിട്ട് അറിയാവുന്ന കുട്ടിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റൂ? ഇല്ല. സോഷ്യൽ സയൻസിൽ എക്സ്പേർട്ട് ആണെന്ന് വിചാരിച്ചിട്ട് ഈ എക്സാമിന് നന്നായി സ്കോർ ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പൊ നിങ്ങളുടെ ഹൈസ്കൂളിൽ, എസ്പെഷ്യലി ഹൈസ്കൂളിൽ, നിങ്ങൾ 8, 9, 10 പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ് സിലബസിനെ ചെക്ക് ചെയ്യുന്ന, ആ ഒരു കംപ്ലീറ്റ് എബിലിറ്റിയെ ചെക്ക് ചെയ്യുന്ന ഒരു എക്സാമാണ് നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. അപ്പൊ ആരെങ്കിലും ഒരാൾ മാത്സിൽ എനിക്ക് അത്ര സ്ട്രോങ് അല്ല, അതുകൊണ്ട് എനിക്ക് എൻ ടി എസ് സി എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ആകെ 200-ൽ 220 മാർക്സ് ആണ് മാത്സിനുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കറക്റ്റ് ആൻസറിന് അഗെയിൻ 1 മാർക്കാണ്, റോങ് ആൻസർ 0, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ടോട്ടൽ 200 മാർക്സ് ആണ് എക്സാമിന് ഉണ്ടാവുക. പാർട്ട് 1 December 13 രാവിലെ മോർണിംഗ് സെഷനിലാണ് നടക്കുക. പാർട്ട് 2 December 13 ഞായറാഴ്ച ആഫ്റ്റർനൂൺ സെഷനിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി കുറച്ചും കൂടെ വ്യക്തമായിട്ട് സിലബസ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ 9th പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ് പോർഷൻസ്, ഞാനിപ്പോ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സോഷ്യൽ സയൻസ്, ഈ 4 സബ്ജക്റ്റിലെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സോഷ്യൽ സയൻസ്, 5 സബ്ജക്റ്റിലെ 9th കംപ്ലീറ്റ് പോർഷൻസ്, അതേപോലെ 10th സ്റ്റേറ്റ് സിലബസിന്റെ സെക്കൻഡ് ടേം വരെയുള്ള, നമ്മൾ ഡിസംബറിൽ നോർമലി ഒരു എക്സാം ഉണ്ടാവാറുണ്ട് അല്ലെ, നോർമൽ അക്കാഡമിക് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഓണത്തിനൊരു എക്സാം നടത്താറുണ്ടായിരുന്നു, ഡിസംബർ ക്രിസ്മസിന്റെ സമയത്ത് ഒരു എക്സാം ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ ആ സെക്കൻഡ് ടേം വരെ ഉള്ള സിലബസ്, 10th നിന്ന്, കാരണം എക്സാം നടക്കുന്നത് നവംബർ ഡിസംബറിലാണ്, അപ്പൊ നിങ്ങളുടെ ഫുൾ സിലബസ് എന്ത് ചെയ്യുന്നില്ല, സ്റ്റേജ് 1-ൽ വരുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ സി ബി എസ് ഇയുടെ നയൻത്തിലെ കംപ്ലീറ്റ് പോർഷൻസ് ഉണ്ടാകും 10th സെക്കൻഡ് ടേം വരെയുള്ള പോർഷൻസ്. അപ്പോൾ പൊതുവെ സി ബി എസ് ഇ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവാറുണ്ട്, സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾക്ക് മാത്രമായിരിക്കും എൻ ടി എസ് സി സ്റ്റേജ് 1 എഴുതാൻ പറ്റുക. അല്ല, കാരണം നിങ്ങൾക്ക് സിലബസ് ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനുള്ള സിലബസ് ആണ്. 2 സിലബസും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സ്റ്റേജ് 1-ലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും സി ബി എസ് ഇ കുട്ടികൾക്ക് കുറച്ചും കൂടെ സ്റ്റേറ്റ് സിലബസിലെ കുറച്ച് അഡീഷണൽ ചാപ്റ്റേഴ്സ് ഒന്ന് റെഫർ ചെയ്യേണ്ടി വരും. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് സി ബി എസ് ഇയിലെ കുറച്ച് അഡീഷണൽ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും, റെഫർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അത്യാവശ്യമാണ്. നിങ്ങളുടെ സ്കൂളിലുള്ള സിലബസ് മാത്രം പോരാ, ഇതിനു വേണ്ടി തന്നെ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് പ്രിപ്പറേഷൻ എന്താണ് അത്യാവശ്യമാണെന്നുള്ളത് ക്ലിയർ ആണ്. മാത്രമല്ല ഒരു കാര്യം കൂടെ, അതായത് 2 ലാംഗ്വേജിലും എഴുതാം, അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്നുള്ളത് സ്റ്റേജ് 1-ലും 2-ലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികളും എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്റ്റേജ് 1-ഉം സ്റ്റേജ് 2-ഉം മലയാളത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ, എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്നാണ്? December 13 ഓക്കെ, സൺഡേ ആണ്, December 13 എക്സാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ, എസ് സി ആർ ടിയുടെ വെബ്സൈറ്റിലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് October 17 October 17, ഏകദേശം 10 ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോട്ട് ചെയ്യണം. നവംബർ 16 ഈവനിങ് 5 PM എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന സമയം. അപ്പം നവംബർ 16 വരെ ഒന്നും ആരും കാത്തു നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെബ്സൈറ്റിൽ ചെയ്യാനുണ്ട്, അപ്ലോഡ് ചെയ്യാനും ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അവസാനത്തേക്ക് കാത്തു നിൽക്കുമ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് വരും, വെബ്സൈറ്റ് ഹാങ് ആവാനും അല്ലെങ്കിൽ ലോഡ് കൂടുതൽ കാരണം അപ്ലൈ ചെയ്യാതിരിക്കാൻ, അങ്ങനത്തെ ഒരുപാട് ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കൂൾ സെലക്ട് ചെയ്യും. ആ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എന്ത് ചെയ്യണം, ഈ ഓരോ ആപ്ലിക്കേഷനും വെരിഫൈ ചെയ്യണം. ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്, അവിടുന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഡേറ്റ് ആണ് നവംബർ 20. അത് പ്രിൻസിപ്പളിന്റെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിന്റെ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിന്റെ ഡ്യൂട്ടിയാണ്, അത് അവർ ചെയ്തോളും. ഓക്കെ,
അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി, അതായത് അതിൽ ഒ ബി സി, ഇ ഡബ്ല്യു എസ്, ഒ ഇ സി എല്ലാം ഇൻക്ലൂഡ് ആണ്. 250 ആണ് ഒരു സ്റ്റുഡന്റിന് ഈ എക്സാം എഴുതാനുള്ള ഫീസ്. എസ് സി എസ് ടി കാറ്റഗറി ₹100 ആണ്. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്, അപ്ലിക്കേഷൻ ലിങ്ക് ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ആയി, എസ് സി ആർ ടിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അത് അത്ര എളുപ്പത്തിൽ കാണുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ലിങ്ക് വളരെ ഷോർട്ട് ആക്കിയിട്ട് ഈ ഒരു ഷോർട്ട് ലിങ്ക് ഫോമിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ, tinyurl.com/ntsc2020. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ എക്സാക്ട് ലിങ്കും തപ്പി ആ വെബ്സൈറ്റ് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഷോർട്ട് ലിങ്ക് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് സി ആർ ടിയുടെ വെബ്സൈറ്റിൽ എവിടെ അപ്ലൈ ചെയ്യാനുള്ള, പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ലോഗിൻ പേജ് അല്ലെങ്കിൽ സൈനപ്പ് പേജിൽ എത്തും. ഓക്കെ, www.tinyurl.com/ntsc2020. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത്രയുമാണ് എക്സാമിനെ പറ്റി പറയാനുള്ളത്. എക്സാം എന്താണ്, ഇതിന്റെ സിലബസ് എന്താണ്, ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, മെയിൻ ആയിട്ട് നിങ്ങൾ സിലബസ് നിങ്ങൾ കണ്ടു, എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾ കണ്ടു. അപ്പൊ നമ്മുടെ ഈ ഒരു 9th 10th നിങ്ങൾ സ്കൂൾ എഡ്യൂക്കേഷൻ, സ്കൂളിന്റെ ആ ഒരു എഡ്യൂക്കേഷൻ ആ ഭാഗമായി ആ ഒരു ഫ്ലോയിൽ വന്ന ആ ഒരു ഫ്ലോയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എൻ പി എസ് സി അപ്പിയർ ചെയ്യാൻ പറ്റില്ല. ഇതിനു വേണ്ടി എന്ത് ചെയ്യാനുണ്ട്, ഒരു പ്രത്യേക പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്, സിലബസ് നിങ്ങൾ ഓൾറെഡി കണ്ടു, 9th 10th പഠിച്ചിട്ടുള്ള സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് വിഭാഗം ടോപ്പിക്കുകൾ തന്നെയാണ് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അത്യാവശ്യം ആണ്. ഓക്കെ, അപ്പൊ എൻ ടി എസ് സി ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്ന ഒരു ആൾ ചോദിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് എൻ ടി എസ് സി ഇതാണ് ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ് കണ്ടക്ട് ചെയ്യുക. ഫർദർ നോട്ടീസുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇനി ഒരു 1.5 മാസം സമയമുണ്ട്, അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇതുവരെ അങ്ങനെ ഓൺലൈൻ ആയിട്ടാണ് നടക്കുക എന്നുള്ള ഇൻഫർമേഷൻ ഒന്നും ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി ഈ നമ്മുടെ കോഴ്സിനെ പറ്റി, അതായത് എൻ ടി എസ് സിക്ക് ഞാൻ പറഞ്ഞു ഒരു കോഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ആ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ ടി എസ് സിക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 മന്ത് നീളുന്ന കോഴ്സാണ്, മോർ ദാൻ 1.5 മന്ത്സ്, 1.5 മാസം നീളുന്ന കോഴ്സാണ്. ആ കോഴ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ആ കോഴ്സിൽ നമ്മൾ എങ്ങനെയാണ് കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അത് നിങ്ങളെ എൻ ടി എസ് സി എക്സാമിന് തയ്യാറാക്കുക, അതിന്റെ എത്രത്തോളം ക്ലാസ്സുകൾ ഉണ്ടാവും, ഏതെല്ലാം ക്ലാസ്സുകൾ, എത്ര എക്സാമുകൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ അജ്മൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് എൻ ടി എസ് സിയെ പോലുള്ള എക്സാമുകൾ വളരെ പ്രസക്തമാകുന്നത്, ഇവിടെ ഇക്ബാൽ സാറും ഷെഫീറും സാറൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ലക്ഷ്യം ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നുള്ളതാണ്. 10th class to +2 എന്നുള്ളതൊക്കെ അതിന്റെ വഴിക്ക് നടന്നു പോകും. യു മേ ഹാവ് ടു ബിക്കം എൻ എഞ്ചിനീയർ, ഒരു ഐ ഐ ടിയിൽ പോയി ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എൻ ഐ ടിയിൽ പോയി ഒരു എഞ്ചിനീയർ ആവണം. ഞാൻ ഐ ഐ ടി മദ്രാസിലാണ് വെച്ചത്, ഇക്ബാൽ സാറിന്റെ ജൂനിയർ ആയിരുന്നു. ഓക്കെ, ഷെഫീർ സാർ ഐ ഐ ടി മദ്രാസിലെ ഗ്രാജുവേറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഇനി കോഴ്സ് എടുക്കുന്ന ഫാക്കൽറ്റീസിനെ കുറിച്ചൊക്കെ ഞാൻ പറയും, അവരുടെയൊക്കെ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് നമുക്ക് മനസ്സിലാവും. അപ്പോ ആ ഐ ഐ ടിയിൽ പഠിക്കാൻ വേണ്ടി 10th or 12th മാർക്ക് പ്രത്യേകിച്ച് നമുക്കൊന്നും സഹായകമാവില്ല. നേരെ മറിച്ച് നമുക്ക് ഹൈലി കോമ്പറ്റീവ് മാർക്ക് സഹായകമെന്ന് വെച്ചാൽ 10th class ഫുൾ എ പ്ലസ് കിട്ടുന്ന നേരത്തെ പറഞ്ഞ പോലെ 40,000-50,000 ആളുകളുണ്ട് കേരളത്തിൽ. ആകെ 2,000 മെഡിക്കൽ സീറ്റാണുള്ളത്. ഐ ഐ ടി ഇന്ത്യയിൽ ആകെ എടുക്കുകയാണെങ്കിൽ ആകെ 12,000 to 15,000 സീറ്റാണുള്ളത്. സിവിൽ സർവീസ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം 900 ആളുകളെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിലൂടെ എടുക്കുന്നത്. എന്നാൽ നിങ്ങളൊരു സിവിൽ സർവെന്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങളൊരു IIT എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ നിങ്ങളൊരു നീറ്റ് എഴുതി നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന എക്സാംസ് ആണ് NTSC KVPY തുടങ്ങിയ എക്സാംസ്. കാരണം ഇത്രയും കാലം നമ്മൾ പഠിച്ച ഒരു ഗ്രേഡിംഗ് വേൾഡിൽ നിന്ന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലോട്ട്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലോട്ട് നമ്മൾ ആദ്യമായി കാലെടുത്ത് വെക്കുകയാണ്, പ്രത്യേകിച്ച് NTSC എക്സാമിലൂടെ. അതാണ് NTSC എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടുമോ ഇല്ലയോ, കാരണം ഈ പറഞ്ഞ പോലെ ഒരു വർഷം ഇന്ത്യയിൽ 2,000 ആളുകൾക്കാണ് ഈ എക്സാമില് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ നമ്മൾ ആ കോമ്പറ്റീഷൻ ഓൺ ട്രാക്ക് ആവണമെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ 10th നിങ്ങൾ 90% മേലെ 5,000 ആളുകൾ ആണ് 90% മേലെ വാങ്ങുന്നതെങ്കിലും, അല്ലെങ്കിൽ 50,000 ആളുകൾ വാങ്ങിയാലും 500,000 ആളുകൾ വാങ്ങിയാലും എല്ലാവരും ഫുൾ എ പ്ലസ് ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ആർക്കും ഏറ്റവും നല്ല കോളേജിൽ സീറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ നമ്മുടെ മക്കൾക്ക് ആർക്കാർക്കും ഒരു ഡോക്ടർ ആവാൻ കഴിഞ്ഞോണം എന്നില്ല. നേരെ മറിച്ച് അവിടെ നമ്മൾ കോമ്പറ്റീഷനിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ റാങ്ക് ഉണ്ട്. ആ റാങ്കിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കോമ്പറ്റീഷനിൽ ആക്ച്വലി എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു സെഷൻ നമ്മൾ ആദ്യം ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി
ഇനി ഞാൻ ഈ ഒരു കോഴ്സിലോട്ട് വരാം. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന്റെ പ്രാധാന്യം എന്ത് ചെയ്യാ എല്ലാവരും മനസ്സിലാക്കുക. ഈ കോഴ്സ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് സ്ക്രീന് ഷെയർ ചെയ്യാം, നമുക്ക് ആ കോഴ്സിലൂടെ ഒന്ന് കടന്നു പോവാം. നമ്മള് കഴിഞ്ഞ വർഷം തന്നെ ഒരു NTSC ക്രാഷ് കോഴ്സ് എലാൻ ലേണിംഗ് ലാബ്സിന്റെ സ്റ്റെം ജീനിയസ് കോഴ്സിന്റെ ഭാഗമായിട്ട് തുടങ്ങിയിരുന്നു. എന്താണ് സ്റ്റെം ജീനിയസ് കോഴ്സ് എന്നുള്ളത്? സ്റ്റെം ജീനിയസ് എന്നുള്ളത് ഓൾറെഡി അപ്പ് ആൻഡ് റണ്ണിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതിലുള്ള പല കുട്ടികളും ഓൾറെഡി സ്റ്റെം ജീനിയസ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റുഡൻസ് ഇതിലുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 8th, 9th, 10th സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് KVPY, JEE, NEET, ഒളിമ്പിയാഡ്സ്, NTSC പോലെയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫൗണ്ടേഷൻ തന്നെ നൽകുന്ന, അതിലോട്ടെല്ലാം കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോഴ്സ്. സാധാരണ 11th, 12th തുടങ്ങുക. അത് തുടങ്ങി പിന്നെ പല ആളുകൾക്കും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, റീറിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ലൈഫിലെ പ്രധാനപ്പെട്ട പല വർഷങ്ങളും മിസ്സാവും. പലപ്പോഴും എത്തിപ്പെടാൻ നമുക്ക് മാത്രമല്ല നമ്മുടെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എത്തിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ഏർലി, കാച്ച് ഏർലി, സ്റ്റാർട്ട് ഏർലി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അതിനോടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. അതിനർത്ഥം നമ്മളിപ്പോ തന്നെ ചത്ത് കിടന്ന് പഠിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് അത്രയും നേരത്തെ തുടങ്ങിയാൽ അത്രയും ലോഡാവാതെ നമുക്ക് എത്ര രസകരമായി നമുക്ക് പഠിച്ചു പോകാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. എലാൻ ലേണിംഗ് ലാബ്സ് തുടങ്ങിയത് ഒരുപാട് IITians ചേർന്നിട്ടാണ്. കേരളത്തില് ഒരുപാട് സ്കൂൾസിലും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സ്റ്റെം എഡ്യൂക്കേഷൻ, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് എലാൻ ലേണിംഗ് ലാബ്സ്. ഓക്കെ, എലാൻ സ്റ്റെം ജീനിയസ് ഒരു പുതിയൊരു കോഴ്സ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം കൊട്ടൂക്കര PPMHSS, EMEHSS കൊണ്ടോട്ടി, പൂക്കുളത്തൂർ CHMHSS, അതേപോലെ കണ്ണൂർ വാദിഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കോച്ച് ഇന്ത്യ, IITians അക്കാഡമി തൃശൂർ തുടങ്ങി പല സ്ഥാപനങ്ങളിലും ഞങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ വർഷം ഓഫ്ലൈൻ ആയിട്ട് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ വർഷം നല്ല റിസൾട്ട് ഉണ്ട്, അതിന്റെ റിസൾട്ടിലോട്ട് ഞാൻ വരാം. ഈ വർഷം ഓൺലൈൻ ആയിട്ടാണ് സ്റ്റെം ജീനിയസ് കോഴ്സ് നടത്തുന്നത്. ഒരുപാട് സ്റ്റുഡൻസ്, ഇതിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് സ്റ്റെം ജീനിയസ് കോഴ്സിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഷ് കോഴ്സാണ്. ഓക്കെ, ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് എക്സാമിന് 1.5 മാസമാണ് ഉള്ളത്. ആ 1.5 മാസം കൊണ്ട് ഇതിലെ പല കണ്ടന്റും, ഇപ്പൊ പറഞ്ഞു മാറ്റും സാറ്റും, സാറ്റിലെ പല കണ്ടന്റും നമ്മൾ 9th പഠിച്ചതാണ്, 10th ഓൾറെഡി നമ്മൾ പഠിച്ച കണ്ടന്റുകളുടെ ഒരു സെക്കൻഡ് ടേം വരെയുള്ള അല്ലെങ്കിൽ ഹാഫ് കണ്ടന്റുകളാണ് ഇതിലുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചതാണ്, പക്ഷേ ആ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രം നമുക്ക് വെച്ച് ഒരു പരീക്ഷ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി പോകാൻ പറ്റില്ല. കാരണം 9th പലതും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ മാത്രമല്ല ഒരു കോമ്പറ്റേറ്റീവ് എലമെന്റ് വെച്ചിട്ട് നമ്മളൊരു പഠിച്ചിട്ടില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, ആ എക്സാമിന് വേണ്ടി പഠിച്ചു എന്നുള്ളതല്ലാതെ എന്താണ് NTSC വേണ്ടി നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സിലബസ് കവർ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തത് മാറ്റാണ്. മാറ്റില് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ലോജിക്കൽ ബേസ്ഡ് അനലിറ്റിക്സ് ബേസ്ഡ് ഇതാണ്. നമ്മൾക്ക് നമ്മുടെ കോമൺ സെൻസ്, നമ്മുടെ ലോജിക്ക്, നമ്മുടെ ഒരു തിങ്കിങ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതിനും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ട്രെയിനിങ് വേണം. ട്രെയിനിങ് ഇല്ലാതെ എക്സാംസ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇതിന് വേണ്ടിയിട്ട് ഒരു 50 ഹവേഴ്സ് സാറ്റ് ആൻഡ് മാറ്റിന് ഒരു കോഴ്സ് ഞങ്ങൾ അടുത്ത ഒരു 1.5 മാസത്തേക്ക് നടത്തുകയാണ്. അതില് 50 hours റെക്കോർഡ് ആസ് വെൽ ആസ് ലൈവ് ലെക്ചേഴ്സ് ഉണ്ടാവും. നമുക്ക് ഓൾറെഡി സ്റ്റെം ജീനിയസ് വെബ്സൈറ്റ് ഉണ്ട്, അതുവഴി റെക്കോർഡ് ലെക്ചേഴ്സും അതുകൂടാതെ ലൈവ് പ്രോബ്ലം സോൾവിങ് സെഷൻസും എന്തുണ്ടാവും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ടാവും. അതുകൂടാതെ പ്രാക്ടീസ് ആൻഡ് മോക്ക് എക്സാമിനേഷൻസ്, കംപ്ലീറ്റ് ടെസ്റ്റും അതേപോലെ ഇൻഡിവിജ്വൽ ടെസ്റ്റും, ഓൺലൈൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാനും അതുവഴി നമ്മളുടെ നിലവാരം അറിയാനും സാധിക്കും. ഓക്കെ, പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ആ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നമ്മുടെ ക്ലാസ്സിൽ നടക്കുക. ഈ ക്ലാസ്സസ് എടുക്കുന്നത്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് ഇതാണ്, ഈ ക്ലാസ് എടുക്കുന്നത് ഈ എക്സാമുകളൊക്കെ ക്വാളിഫൈ ചെയ്ത ആളുകളാണ്. ഈ ക്ലാസ് എടുക്കുന്നത് IITയിലും NITയിലും പഠിച്ച എഞ്ചിനീയേഴ്സ് ആണ്. ഞങ്ങളെപ്പോലെ ഞങ്ങളെല്ലാവരും തന്നെയാണ് ക്ലാസ് എടുക്കുക. മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. സിവിൽ സർവീസ് കോച്ചിങ് എക്സ്പേർട്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഫാക്കൽറ്റീസിന്റെ ലിസ്റ്റ് ഞാൻ ഉടനെ തന്നെ തരാം. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓൺലൈനിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ പേസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സമയം ആക്സസ് ചെയ്യാവുന്ന കണ്ടന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് രാവിലെയോ, രാവിലെ ഉറക്കണമെന്നോ, രാത്രി വൈകിയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ നിങ്ങളുടെ സ്കൂൾ ടൈമുമായി ക്ലാഷ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേസിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരവസരമാണ് സ്റ്റെം ജീനിയസ് ഓൺലൈൻ കോഴ്സിൽ നമ്മൾ ഒരുക്കുന്നത്. കോഴ്സ് ഷെഡ്യൂൾ ആൻഡ് ഫീ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 13th എക്സാം, ഡിസംബർ 12th വരെയാണ് നമ്മുടെ കോഴ്സ് ഉണ്ടാവുക. കോഴ്സ് ഫീ എന്നുള്ളത് 3,500 rupees ആണ്. പക്ഷേ ഈ ഒരു
വെബിനാറിൽ പങ്കെടുത്ത ആളുകൾക്ക്, നമ്മൾ ഒരു ലിമിറ്റഡ് സ്റ്റുഡൻസിന് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വെബിനാറിൽ പങ്കെടുത്ത ആളുകൾ മാത്രമല്ല, നമുക്ക് ഓൾറെഡി സ്റ്റെം ജീനിയസ് കോഴ്സ് ഉണ്ട്, അതിലൊരു 60 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർ ഓൾറെഡി കോഴ്സിൽ എൻറോൾഡ് ആണ്. അപ്പൊ അത് കൂടാതെ കുറച്ച് ആളുകൾക്ക് കൂടിയാണ് ഈ കോഴ്സിന് അവസരം. ഇലാൻ വെബിനാർ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ പോയിട്ട്, ഈ ഒരു പി പി ടിയും ഈ ലിങ്കും നിങ്ങൾക്ക് ഉടനെ തന്നെ വാട്സാപ്പിലും മെയിലും നിങ്ങൾക്ക് അയച്ചു തരും. ഈ കോഴ്സ് ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ റിസൾട്ട് ആണ്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ അറൌണ്ട് 230 സ്റ്റുഡൻസിൽ 5 സ്റ്റുഡൻസ് വി ആർ പ്രൗഡ് ടു സേ ദാറ്റ് ഞങ്ങളിൽ വളരെ കുറച്ച് ആളുകൾക്ക് കോച്ചിങ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 5 സ്റ്റുഡൻസ് എന്ത് ചെയ്തു, എൻ ടി എസ് സി ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ചെയ്തു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞങ്ങൾ കരുതുന്നു. ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ പറഞ്ഞ പോലെ ഞങ്ങൾ അക്കാഡമിക് ഡയറക്ടർ ഇക്ബാൽ സാർ ആണ്. ഇക്ബാൽ സാർ ഐ ഐ ടി മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് എൻട്രൻസ് കോച്ചിങ് ഫീൽഡ് ഐ ഐ ടി എൻസിനെ കോച്ച് ചെയ്യുന്ന ആളാണ് ഇക്ബാൽ സാർ. ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ഐ ഐ ടി മദ്രാസിലെ. ഞാന് ഒരു എഞ്ചിനീയർ ആണ്. കൂടാതെ 10 വർഷമായിട്ട് ഞാൻ പല വിഷയങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സില് അജ്മൽ. ഡോക്ടർ ഫസലുർ റഹ്മാൻ ആണ് നമ്മുടെ കെമിസ്ട്രി ട്യൂട്ടർ. അദ്ദേഹം എൻ ഐ ടി കാലിക്കറ്റിന് പി എച്ച് ഡി ഹോൾഡർ ആണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരുപാട് എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരുപാട് നീറ്റ് ഒക്കെ കിട്ടി ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ള, 100 കണക്കിന് കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഷെഫീർ സാറിനെ നിങ്ങൾ പരിചയപ്പെട്ടു. ഐ ഐ ടി മദ്രാസ് നിന്ന് ഡുവൽ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു കോഴ്സ് മുഴുവൻ മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഒരു പേഴ്സണൽ മെന്റർ എന്നുള്ള നിലക്ക് ഷെഫീർ സാർ ആയിരിക്കും. ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ ഡോക്ടേഴ്സ് ഓൺ പ്രെപ്പ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ഡോക്ടേഴ്സിന്റെ ഡോക്ടേഴ്സ് നീറ്റിന് കോച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനം, പുതുതായിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഡോപ്പയുടെ കോഫൗണ്ടറാണ് ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബയോളജി ലഭിക്കും. നിങ്ങൾക്കൊരു ഒരു ഡോക്ടർ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കിയ ഡോക്ടർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ബയോളജി ക്ലാസ് എടുക്കുക. അബുസാലി സാർ ഈസ് ഓൾസോ ടീച്ചർ ഫോർ മീ. അതേപോലെ മൈൻഡ് അക്കാഡമി ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് മൈൻഡ് അക്കാഡമി. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് സിവിൽ സർവീസ് കോച്ചിങ് ഫീൽഡിലുള്ള ആളാണ്. പി എം ഫൗണ്ടേഷന്റെ പി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ സർവീസസ് ഫറൂഖോളയിലെ അതിലെ അക്കാഡമിക് കോർഡിനേറ്റർ ആണ് അബുസാലി സാർ. അതുകൂടാതെ ഒരുപാട് എൻ ടി എസ് സി അതുപോലെ പല സ്ഥാപനങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സിവിൽ സർവീസ് കോച്ചിങ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നമ്മുടെ ഒരു അധ്യാപകർ എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അടുത്ത 30 ദിവസം നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറും ഈ ഒരു പി പി ടി നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഈ നമ്പറും ഈ ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യുക. alliancestemgenius.com പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഹലോ എവ്രിവൺ. അപ്പൊ നമ്മള് നിങ്ങളെ ഫാക്കൾട്ടി ടീമിനെ ഓൾറെഡി കണ്ടു, ആരൊക്കെയാണ് ഇതിന്റെ പഠിപ്പിക്കാൻ പോകുന്നത് കണ്ടു. അതിലെ രണ്ട് പേര്, അതായത് ഒന്ന് ഡോപ്പ എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭത്തിന്റെ വൺ ഓഫ് ദി ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ ആഷിഖ് സൈനുദ്ദീനും, അതേപോലെ തന്നെ മൈൻഡ് അക്കാഡമി സിവിൽ സർവീസ് കോച്ചിങ്ങിൽ ഒരുപാട് വർഷമായിട്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് മൈൻഡ് അക്കാഡമി. അതിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ആയിട്ടുള്ള അബു സാരി സാർ, ഈ രണ്ടുപേരെയും ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പൊ ഞാൻ ആദ്യം ഡോക്ടർ ആഷിഖ് സൈനുദ്ദീനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഹലോ, എന്റെ പേര് ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ. ഞാന് ബേസിക്കലി മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന്, ഗവൺമെന്റ് കോളേജിൽ നിന്ന് തന്നെ എം ബി ബി എസ് കഴിഞ്ഞതാണ്. ഞാനും തെരഞ്ഞെടുപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി വന്ന ആളുകളാണ്. ഞാന് 2013 നീറ്റ് എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈം മുതൽ തന്നെ നമ്മൾ നീറ്റ് മെഡിക്കൽ എൻട്രൻസ് എക്സാം എന്നുള്ള ആ ടൈം ക്രാക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഈ ലൈക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിൽ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ എൻ്റർ ചെയ്ത ആ സമയം മുതൽ തന്നെ പല വേരിയസ് ആയിട്ടുള്ള ഇന്ത്യൻ സൗത്തിൻ്റെ തന്നെ ആക്ച്വലി കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള വേരിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എൻട്രൻസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്ന് വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യും. ബേസിക്കലി ഇപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബയോളജിയിലുള്ള ലെക്ചേഴ്സിലായിരിക്കും. അപ്പോൾ ശരിക്കും ഇതിന്റെ അഡ്വാൻസ്ഡ് പഠിച്ച ആളുകളാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ ബയോളജിയുടെ വേരിയസ് ഫീച്ചേഴ്സ് അത് എങ്ങനെയാണ് ആവുക. കോമൺലായിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം ബയോളജി, ഈവൻ ഇപ്പോൾ മറ്റ് സബ്ജക്ട് അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ പോലും അവർ പറയാ ബയോളജി ഒരു ബയഹാർട്ട് പഠിക്കേണ്ട സംഗതിയാണ്, അല്ലെങ്കിൽ അതൊരു അത്ര ലോജിക്ക് ഇല്ലാത്തൊരു സാധനമാണ്, വെറുതെ പഠിക്കുന്ന സാധനമാണ്. ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാലോ അതെ. ഇപ്പോൾ നമ്മളിപ്പോ
ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് ഓൺ ഡ്രിപ്പ് അക്കാദമി എന്നുള്ള ഒരു ഐഡിയ നമ്മൾ തുടങ്ങിയിട്ട് ലൈക്ക് ഡോക്ടേഴ്സ് തന്നെ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം കഴിഞ്ഞ ദിവസം നടത്തി. നമ്മള് ടെൻത്ത് കഴിഞ്ഞ് അതിൽ ഫുൾ എ പ്ലസ് കിട്ടിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ എക്സാം എഴുതുകയും അവരായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ പോലെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാ കുട്ടികളും പറഞ്ഞത് ബയോളജി മാത്സ് ഇഷ്ടമാണ് സാർ, ഫിസിക്സ് ഇഷ്ടമാണ്, കെമിസ്ട്രി ഇഷ്ടമാണ്, ബയോളജി അത്ര പോരാ, കാരണം ബയോളജി കൈൻഡ് ഓഫ് ബൈ ഹാർട്ട് പഠിക്കേണ്ട സാധനമാണ്, നമുക്കൊരു ലോജിക് ഇല്ലാത്ത സാധനമാണെന്ന്. ശരിക്കും അത് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവുക ചെയ്തത്, കാരണം എനിക്ക് ബയോളജിയുടെ ലോജിക്ക് മനസ്സിലാക്കുന്നിടത്താണ് അതിന്റെ ഏറ്റവും വലിയ ഫണ്ണുള്ളത്. ഫിസിക്സ് പോലെ തന്നെ അല്ലെങ്കിൽ കെമിസ്ട്രി പോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അത് എങ്ങനെ അപ്ലിക്കബിൾ ആവുന്നു, ഇതിലൊക്കെ എന്താണ് ലോജിക്ക്, ഇത് എങ്ങനെയാണ് ഉണ്ടായി വന്നത്, ഓരോരോ സാധനങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 6 hours ബയോളജിയുടെ ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ടോട്ടൽ. നമ്മള് ബേസിക്കലി നിങ്ങളുടെ പ്രീവിയസ് എൻ ടി എസ് സിന്റെ സ്കോളർഷിപ്പിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ തിയറീസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ തിയറീസ് എന്നുള്ള നിലയിൽ ഒരു ടോട്ടൽ 6 hours നമ്മൾ ടുഗദർ സ്പെൻഡ് ചെയ്യും ടൈമിൽ. ആ സമയത്ത് മാക്സിമം ഞാൻ പറയുന്നത് എല്ലാ കുട്ടികളോടും എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് ട്രൈ ടു മഗ്ഗപ്പ് എനിത്തിങ്. നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം പോലും മഗ്ഗപ്പ് ചെയ്യരുത്. ഏത് സബ്ജക്റ്റ് ആയാലും, ഫിസിക്സിലായാലോ കെമിസ്ട്രിയിലായാലോ ബയോളജിയിലായാലോ മറ്റെന്ത് വിഷയങ്ങളിലായാലോ, നമ്മളൊരു ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഒരു പാരഗ്രാഫ് കാണാതെ പഠിക്കുന്നതുകൊണ്ടോ, മേ ബി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ എക്സാമിന് എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇക്വേഷൻ കാണാതെ പഠിച്ചത് എഴുതി വെച്ച് കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ ഒരു പാരഗ്രാഫായിട്ട് അവിടെ ടീച്ചർ എഴുതുന്ന നോട്ട് അങ്ങനെ തന്നെ എഴുതി വെച്ച് കൊടുത്താൽ മതി? പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അവരെപ്പോഴും ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അപ്പൊ അതിനെ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, അതിനെ പ്രോപ്പറായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുക, ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് അതിന്റെ റീസൺ ആയിട്ട് നമ്മുടെ തിയറീസ് എങ്ങനെ വരുന്ന കണക്കൂട്ടുക, ആ ഒരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് ആഫ്റ്റർ നമ്മുടെ ക്ലാസ്സിന് ശേഷം നിങ്ങൾ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു എബിലിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും. സോ വെയിറ്റിംഗ് ഫോർ ദറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അടുത്തതായിട്ട് നമ്മുടെ സോഷ്യൽ സയൻസ്, നമ്മുടെ ഈ എൻ ടി എസ് സി എക്സാമിന്റെ വലിയൊരു പെർസെന്റേജ് നല്ലൊരു പാർട്ടായിട്ടുള്ള സോഷ്യൽ സയൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൾട്ടി, മൈൻഡ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡായിട്ടുള്ള അബു സാലി സാറാണ്. അബു സാലി സാർ ഓൺലൈൻ ഉണ്ടെങ്കിൽ സാറിന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാവർക്കും വേണ്ടി. സോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ എടുക്കുന്ന ടോപ്പിക് സോഷ്യൽ സയൻസ് ആണ്. എന്നെ ആദ്യം പരിചയപ്പെടുത്താം, ഞാൻ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ IAS അക്കാദമിയിലാണ്. അതോടൊപ്പം മൈൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. സോ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് NTSC സാറ്റ് പേപ്പറിലാണ് നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചു സോഷ്യൽ പേപ്പറിന്റെ നാല് പ്രധാനപ്പെട്ട ഏരിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ സയൻസ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഒന്ന് ഹിസ്റ്ററി, ദെൻ ജോഗ്രഫി, ദെൻ എക്കോണമി, ദെൻ പോളിറ്റി. ഈ നാല് ഏരിയകളിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ സോഷ്യൽ സയൻസിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സാറ്റ് പേപ്പറിൽ സൂചിപ്പിച്ചു. 40 മാർക്കിന്റെ 40 ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം വലിയൊരു ഏരിയയാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. കാരണം ഇഫ് യു ടേക്ക് ഹിസ്റ്ററി, ദേ ആർ ആസ്കിംഗ് ക്വസ്റ്റ്യൻ ഫ്രം ആൻഷ്യന്റ് ഇന്ത്യ, മീഡിയവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ ആൻഡ് വേൾഡ് ഹിസ്റ്ററി ഓൾസോ. സോ അപ്പോൾ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു ഏരിയയാണ്. അപ്പം ഇഫ് യു ടേക്ക് ജോഗ്രഫി, ദേ ആർ ആസ്കിംഗ് ക്വസ്റ്റ്യൻ ഫ്രം വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പം പൊളിറ്റി എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഈ നാല് പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത് വളരെ വിശാലമായി നാം പഠിക്കുന്ന ഏരിയകളാണ്. നിങ്ങൾ 8th class 9th class 10th class ഒക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നേരത്തെ അജ്മൽ സൂചിപ്പിച്ച പോലെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ റിക്വയർമെന്റ് ഡിഫറെൻ്റ് ആണ്. ആ ഒരു റിക്വയർമെന്റ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സബ്ജക്റ്റിനെയും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വലിയ ടോപ്പിക്കിൽ നിന്ന് എന്താണോ ആക്ച്വലി UPSC എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോറി ആക്ച്വലി ആ NTSC എക്സാമിനേഷനിലെ റിക്വയർമെന്റ് എന്താണോ, ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ സബ്ജക്റ്റിനെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു, അതിൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകൾ കണ്ടെത്തി, ആ ഒരു പ്രധാനപ്പെട്ട ഏരിയകൾ ഈ നാല് സബ്ജക്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് 10 മണിക്കൂർ നീളുന്ന സോഷ്യൽ സയൻസിന്റെ സെഷൻ ആയിരിക്കും അലയൻസ് സ്റ്റെം അക്കാഡമിയുടെ NTSC സെഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ നിങ്ങളെല്ലാവരെയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് വെബിനാർ എന്ത് ചെയ്യാം എന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ്
6 PM. അപ്പൊ എല്ലാവരോടും വൺസ് അഗൈൻ കോഴ്സിന്റെ ലിങ്ക് എല്ലാവർക്കും വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് മെയിൽ ആയിട്ട് കിട്ടും. അതിൽ എല്ലാവരും ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പൊ ഒക്ടോബർ 31 നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാ പങ്കെടുത്ത എല്ലാവർക്കും വൺസ് അഗൈൻ നന്ദി. ഓക്കെ, എല്ലാവർക്കും NTSC എക്സാമിനെ കുറിച്ച് നല്ലൊരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. നമ്മുടെ വലിയൊരു മാരത്തൺ ഓട്ടത്തിലെ ഫസ്റ്റ് ലാപ്പ് ആണിത് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. താങ്ക്സ് ഫോർ ജോയിനിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് 1 മന്ത് ഇൻ അവർ ക്ലാസ്സസ്. താങ്ക്സ്.